ഇന്നലെ ബുധനാഴ്ചയായിരുന്നു, അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പുതിയ സൈനിങ് നടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആരാധകർ എല്ലാവരും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും പോയി റീഫ്രഷ് ചെയ്തുകൊണ്ടേയിരുന്നു. എന്നാൽ ഒരു സൈനിങ്ങിന്റെ ന്യൂസുകളും നമുക്ക് ലഭിക്കാനായിട്ട് സാധിച്ചു. എന്നാൽ വെട്ടെട്ടാകുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പേജുകളിലെല്ലാം ഒരു വീഡിയോ പ്രത്യക്ഷപ്പെട്ടു. ആ വീഡിയോ പ്ലേ ചെയ്ത് നോക്കിയപ്പോഴാണ് ഒരു പയ്യൻ കൊച്ചി സ്റ്റേഡിയത്തിന് മുമ്പിൽ വെച്ച് ജേഴ്സി ഇടുന്ന ഒരു വീഡിയോ ആയിരുന്നു, ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. ആ വീഡിയോയ്ക്ക് താഴെ കുറച്ച് കുറിപ്പുകളും കേരള ബ്ലാസ്റ്റേഴ്സ് കൊടുത്തിരുന്നു. ഇത് കണ്ടപ്പോൾ നമ്മുടെ ആരാധകർ എല്ലാവരും പോയി കമന്റ് ഇട്ടത് KP രാഹുൽ ആണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനായിട്ട് പോകുന്നതെന്ന്. പക്ഷെ അത് ഏകദേശം നമുക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാനായിട്ട് സാധിക്കും. ഇതേ ന്യൂസ് ഒരുപാട് മുമ്പ് തന്നെ വന്നതാണ്, കാരണം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്ന ന്യൂസുകൾ വന്നതായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം അത് KP രാഹുൽ ആണ് എന്നുള്ള കാര്യം ഒരു 80% ആളുകൾക്കും മനസ്സിലായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. എന്നാൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിട്ട് ഒരു വീഡിയോ കൂടെ പുറത്തുവിട്ടിട്ടുണ്ട്, KP രാഹുൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് സൈൻ ചെയ്തു എന്നുള്ള വീഡിയോ. എപ്പോഴും നമ്മൾ പറയുന്നു KP രാഹുൽ, എന്താണ് ഈ KP എന്ന് പറയുന്നത്? കണ്ണോളി പ്രവീൺ രാഹുൽ എന്നാണ് ഇദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്ന് വരുന്നത്. വെറും 19 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യങ്സ്റ്റർ ആണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത്. യങ് സ്ട്രൈക്കർ ആണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത്. 2017-18 സീസണിൽ ഇന്ത്യൻ ആരോസിന് വേണ്ടി KP രാഹുലിന് 6 ഗോളുകൾ നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിനെല്ലാം പുറമെ ഇന്ത്യൻ U17, U20, U23 എങ്ങനെയുള്ള എല്ലാത്തിനും കളിച്ചിട്ടുമുണ്ട് എന്നുള്ള ഒരു വലിയൊരു കാര്യം തന്നെ KP രാഹുലിന്റെ കരിയറിൽ ഉണ്ട് എന്നുള്ളതാണ്. അതിന് പുറമെ ഒരു കാര്യം കൂടെ പറയുന്നത്, ISL പുതിയ നിയമപ്രകാരം 3 ഡെവലപ്മെന്റ് പ്ലേയേഴ്സ് എങ്കിലും മിനിമം ഒരു ടീമിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. എന്താണ് ഡെവലപ്മെന്റ് പ്ലേയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1999 January 1 ശേഷം ജനിച്ച ആളുകളെ കൂടെ ടീമിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള ഒരു നിയമം വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും KP രാഹുൽ അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയിട്ടുള്ളത്. ഇന്ത്യൻ ആരോസിന് വേണ്ടി മികച്ച പ്രകടനം തന്നെയാണ് KP രാഹുൽ കാഴ്ചവെച്ച്. നമ്മുടെ ഈ U17 വേൾഡ് കപ്പ് ഇന്ത്യയിൽ വെച്ച് നടക്കുമ്പോൾ KP രാഹുലിന്റെ കളി എന്ന് പറയുന്നത് ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കളിയായിരുന്നു. അദ്ദേഹത്തിന്റെ കരിയറിലെ ആദ്യ ഗോൾ എന്ന് പറയുന്നത് ഷിംഗ്ലോങ് ലജോങ്ങിന് വേണ്ടിയിട്ടായിരുന്നു. അതൊരു ത്രില്ലിംഗ് ഗോൾ ആയിരുന്നു, കാരണം 91st മിനിറ്റിലായിരുന്നു KP രാഹുലിന്റെ ഒരു കിടിലൻ ഗോൾ അവിടെ പിറന്നത്. അവിടെ നിന്നാണ് KP രാഹുലിന്റെ കരിയർ ആരംഭിക്കുന്നത്, ഗോളുകളുടെ വേട്ട തുടങ്ങുന്നത് എന്നൊക്കെ പറയാം. വെറും ബെഞ്ചിൽ ഒതുങ്ങിയിരിക്കാതെ തീർച്ചയായിട്ടും നല്ല രീതിയിൽ സഹൽ അബ്ദുൽ സമദിനെ പോലെ ഒരുപാട് അവസരങ്ങളും ഒരുപാട് നല്ല കളികളും കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ വീക്ഷണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ഒരു സൈനിങ്ങുമായി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു ന്യൂസുമായി മറ്റോറമായി കണ്ടുമുട്ടുന്നവരേക്കും ബൈ.